എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോസ്ട്രാഡാമസ് എന്ന മഹാഭാവി പ്രവചിച്ച ആളുടെ രണ്ടാമത്തെ വീഡിയോയാണിത്. ഒന്നാം പാർട്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നിന്നും കൊടുത്തിട്ടുള്ള ലിങ്ക് ടാപ്പ് ചെയ്ത് അത് കാണുക. നോസ്ട്രാഡാമസ് ലോകം അംഗീകരിച്ച ഭാവി പ്രവചിച്ച ആൾ. തൻ്റെ പുസ്തകമായ പ്രൊഫസീസിൽ ഒട്ടനവധി ഭാവി പ്രവചനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം മാർക്കറ്റിൽ നിന്നും വാങ്ങാനാവും. ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിൽ പോലും തർജ്ജമ ചെയ്തിട്ട് 10 വോളിയങ്ങളിലായി ഈ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ലോകമെമ്പാടും അംഗീകരിച്ച ഈ ഭാവി പ്രവചിച്ച ആളെ കുറിച്ച് അറിയാത്തത് കുറച്ച് പേരെ ഉണ്ടാവും. അറിയാത്തവർ എൻ്റെ ഫസ്റ്റ് പാർട്ട് കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. 1503 ജനിച്ച നോസ്ട്രാഡാമസ് ഫയർ കേസിംഗ്, വാട്ടർ കേസിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീയിലും വെള്ളത്തിലും നോക്കി ഭാവി കാണുക. ഇത് ഒരത്ഭുതം തന്നെ. എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി അധികം സമയം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 3 സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലത്ത് നിന്നും ഒരാൾ ജനിക്കും. ഇത് കേൾക്കുമ്പോൾ അധികമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായും ഇത് ഇന്ത്യ തന്നെയാണ്. അറബിക്കടൽ, ഇന്ത്യൻ ഓഷൻ, ബേ ഓഫ് ബംഗാൾ, ഇത് 3 കൂടിച്ചേരുന്നത് ഇന്ത്യയിലാണ്. ആ രാജ്യം ഹിന്ദു മഹാസാഗർ എന്നറിയപ്പെടും, അഥവാ ഹിന്ദുസ്ഥാൻ. അദ്ദേഹം 5 നദികൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലത്ത് ജനിക്കും, അഥവാ പഞ്ചാബ്. പേരിൽ തന്നെയുണ്ട് പാഞ്ച് ആബ്, 5 നദികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയാണ് അയാൾ ജന്മം കൊള്ളുക. സത്ലുജ്, വ്യാസ്, രവി, ഹോലം, ചൈനവ്. ആദ്യം എല്ലാവരും അദ്ദേഹത്തെ വെറുക്കും, പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചു തുടങ്ങും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ മുൻപന്തിയിലെത്തിക്കും, എല്ലാ രാജ്യവുമായി സൗഹൃദവും ഉണ്ടാക്കും. അദ്ദേഹം മുസൽമാനോ ക്രിസ്ത്യനോ ആയിരിക്കുകയില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് മറ്റാരുമല്ല നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം 2026 വരെ ഭരിക്കും എന്നും നോസ്ട്രാഡാമസ് പറയുന്നു. പക്ഷേ നോസ്ട്രാഡാമസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡേറ്റുകളുടെ കണക്കുകൂട്ടൽ ചിലപ്പോൾ തെറ്റാം. ലോകം ഉറ്റുനോക്കുന്ന ഒരു നഗരത്ത് 2 പാറകളുണ്ടാകും, അത് ഒരു പക്ഷി കാരണം തകരും. ഇവിടെ പാറ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ട്വിൻ ടവർ എന്നറിയപ്പെടുന്ന 2 കെട്ടിടങ്ങളാണ്. പിന്നെ ലോകം ഉറ്റുനോക്കുന്ന നഗരം ഇപ്പോൾ വേറൊന്നുമല്ലല്ലോ, തീർച്ചയായും അത് അമേരിക്ക തന്നെ. പിന്നെ പക്ഷി, അത് വിമാനമാണ്. ഈ ക്രാഷ് നടന്നത് 2001, പക്ഷേ നോസ്ട്രാഡാമസ് 1999 എന്നാണ് എഴുതി കുറിച്ചിട്ടുള്ളത്. നോസ്ട്രാഡാമസിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു പ്രവചനമുണ്ട്. 3 സമുദ്രങ്ങൾ ചേരുന്ന ഒരു നാട്, അഥവാ ഇന്ത്യ തന്നെ. അവിടെ ഒരു കൊച്ചു സ്ഥലത്ത്, അഥവാ കേരളം. 2018 മുതൽ 2026 വരെ പ്രകൃതി ദുരന്തങ്ങൾ ആ നാടിനെ ഭയത്തും, അഥവാ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കം, കേരളത്തെ കിടകിട വിറപ്പിച്ച ഇപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, മണ്ണൊലിച്ചിൽ, ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ. നോസ്ട്രാഡാമസ് എത്ര വലിയ ഭാവി പ്രവചിക്കുന്ന ആളാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 2025 ശേഷം ലോകം സമാധാനപരമായ അന്തരീക്ഷത്തിൽ നീങ്ങും എന്നാണ് നോസ്ട്രാഡാമസ് പറയുന്നത്. പക്ഷേ പോപ്പുലേഷൻ കുറയുമെന്നും പറയുന്നു, കാരണം അതിനു മുമ്പ് ഒട്ടനവധി യുദ്ധങ്ങളുണ്ടാകും. ഈ സമാധാനപരമായ അന്തരീക്ഷം കാണാൻ കുറേ പേർ ഉണ്ടാവുകയില്ല. സൗത്ത് ഇന്ത്യയിൽ ഒരാൾ ജനിക്കും, ആദ്യം ആ നാട് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും, പിന്നീട് ആ രാജ്യവും, അതിനുശേഷം ആ വൻകര അദ്ദേഹത്തോടൊപ്പം നിൽക്കുമെന്നാണ് നോസ്ട്രാഡാമസ് പറയുന്നത്. അങ്ങനെ പുതിയൊരു മഹാശക്തി തന്നെ ലോകത്തുണ്ടാകും. ഇതുപോലെ തന്നെ റഷ്യയിലും ഒരാൾ ജനിക്കും, അദ്ദേഹവും ഇതേപോലെ തന്നെ ലോകം അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയെ പോലെ ഒരുത്തനാകും. അദ്ദേഹവും ഈ ഇന്ത്യക്കാരനുമായി കൈകോർക്കും. പിന്നീട് ഇവർ 2 പേരും കൂടി ലോകത്തിലെ സമാധാനത്തിന് വേണ്ടി മുന്നിൽ നിൽക്കും.
അത് നല്ലൊരു വിജയമായി മാറുകയും ചെയ്യും. നോസ്ട്രാഡമസിൻ്റെ ഒരത്ഭുതകരമായ പ്രവചനമാണ് മനുഷ്യൻ സമയത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമെന്നത്. അങ്ങനെ മനുഷ്യൻ സമയത്തെ നിയന്ത്രിക്കാനുള്ള എല്ലാ പോരാട്ടങ്ങളും നടത്തും. പക്ഷേ അവർക്ക് മനസ്സിലാവില്ല അവർ എന്താണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ സമയത്തെ നിയന്ത്രിക്കുന്നതിനിടയിൽ അതിന് എന്തോ പ്രശ്നമുണ്ടാവും. ഒരു പക്ഷേ സമയം നിൽക്കാം, ഇല്ലെങ്കിൽ ലൂപ്പാകാം, അതുമല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. തേർഡ് പാർട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർ കമൻ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം സുഹൃത്തുക്കളെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.